Class 1 English. Hi students, welcome to our English class for first standard students. Okay. Then let us start our second section. Semester 2 book first chapter. Okay. What's the first chapter? At the bus stop. Then my friend Sally also brings a packet of biscuit for him. Avanu vendi. Ana Rigoye kando. Kando midukkanayittirikkunu.
റിഗോയ്ക്ക് വേണ്ടി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ടുവരും. ഹി നോസ് ഓൾ മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും അവനറിയാം. ആർക്കറിയാം? റിഗോയ്ക്കറിയാം. വെൻ മൈ ഫ്രണ്ട്സ് കോൾ ഹിസ് നെയിം, എൻ്റെ ഫ്രണ്ട്സ് അവനെ അവൻ്റെ പേര് വിളിക്കുമ്പോൾ, റിഗോ എന്ന് വിളിച്ചു കഴിയുമ്പോൾ, ഹി ബാർക്ക് സോഫ്റ്റ്ലി. ബാർക്ക്, വാട്ട് ഈസ് മീൻ ബൈ ബാർക്ക്? ബാർക്ക് എന്ന് പറഞ്ഞാൽ ദ സൗണ്ട് ദാറ്റ് ഡോഗ്സ് മേക്സ്, അതായത് ഡോഗ് ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് എന്ന് പറയുന്നത്, ബാർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്യാറ്റ് ഉണ്ടാക്കുന്ന സൗണ്ട് എങ്ങനെയാണ്, മിയാവ് അല്ലേ? അപ്പൊ അതുപോലെ ഓരോ ടൈം റോ അല്ലാതെ, അപ്പൊ അതുപോലെ ഉരക്കുക, അതാണ് ഡോഗ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് ബാർക്ക്. സോഫ്റ്റ്ലി എങ്ങനെയാണ്, വല്ലാതെ പോലെ. ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ ചെന്ന് കയറി പറയുക, നമ്മളെ അറിയാൻ വയ്യാത്തത് കൊണ്ട് വല്ലാതെ നമ്മൾ കുറച്ചിട്ട് നമുക്ക് പേടിക്കും അല്ലേ? ഇതങ്ങനെ ബാർക്ക് സോഫ്റ്റ്ലി, പതുക്കെ പതുക്കെ, ഭൗ ഭൗ എന്നുള്ള പതുക്കെ, അത് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യും, ആൻഡ് വാക്സ് ഹിസ് ടെയിൽ, ഇഷ്ടം വരുമ്പോഴത്തേനാണ് എന്ത് ചെയ്യുന്നത്, ടെയിൽ ടെയിൽ കൊണ്ട് ഇങ്ങനെ വാഗ് WAGS കണ്ടോ, ഇഷ്ടം വരുമ്പോഴാണ് രണ്ട് കാര്യങ്ങളാണ് ബാർക്കും വാഗ്. വാഗ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, മൂവ് ഫ്രം വൺ സൈഡ് ടു അതർ, അതായത് ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ, നിങ്ങൾ കണ്ടില്ലേ ഡോഗിൻ്റെ ഒക്കെ വാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആട്ടും, അത് ഇഷ്ടമുള്ളതെ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ബാർക്ക് സോഫ്റ്റ്ലി ആൻഡ് വാക്സ് ഹിസ് ടെയിൽ, ഇത് രണ്ടുമാണ് റിഗോ എന്ന് വിളിച്ച് കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ മനുഷ്യരാണെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മളെ വിളിച്ച് എന്തോ എന്ന് വിളി കേൾക്കും അല്ലെ, വിളി കേൾക്കും അല്ലെങ്കിൽ അതിന് മറുപടി പറയും. അപ്പം ഇവരുടെ മറുപടി എന്ന് പറയുന്നത് എന്താണ്, ഈ ബാക്ക് സോഫ്റ്റ്ലി ആൻഡ് വാക്സ് ഹിസ് ടെയിൽ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്, ഹി ബാക്സ് അറ്റ് സ്ട്രേഞ്ചേഴ്സ്. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അപരിചിതർ, സ്ട്രേഞ്ചേഴ്സ്. ഇപ്പൊ ഈ കുട്ടിയെ നന്നായിട്ടറിയ, ബട്ട് സ്ട്രേഞ്ചേഴ്സ്, സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അപരിചിതർ, സ്ട്രേഞ്ചേഴ്സ്. ഹി ബാക്സ് അറ്റ് സ്ട്രേഞ്ചേഴ്സ് ബട്ട് നെവർ ബൈസ് എനിബഡി. സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ നന്നായിട്ട് ബാക്കി ഉരക്കി, ബട്ട് നെവർ ബൈറ്റ്സ്, BITES, ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കടിക്കുക. പക്ഷെ ആരെയും എന്ത് ചെയ്യത്തില്ല, കടിക്കത്തില്ല. ഹി നെവർ ബൈറ്റ്സ് എനിബഡി. ഓൾ മൈ നെയ്ബർഹുഡ് ആർ ഫോണ്ട് ഓഫ് റിഗോ. അതുകൊണ്ട് തന്നെ ആരെയും കുറെ കടിക്കത്തൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നെയ്ബർഹുഡിലുള്ള, അതായത് ചുറ്റുപാടുള്ളവർക്കെല്ലാം ആരക്ഷിതമാണ്, റിഗോയെ ഇഷ്ടമാണ്. ആ ഫോണ്ട് ഓഫ് റിഗോ, ഫോണ്ട് മീൻസ് ലവ്, ഇഷ്ടം എന്നുള്ളതാണ്. ലവിങ് ആൻഡ് കെയറിങ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും കെയറിങ്ങും ഒക്കെയാണ്. അപ്പൊ റിഗോയെ നെയ്ബർഹുഡിലുള്ള എല്ലാവർക്കും എന്താണ്, ചുറ്റുപാടുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നോ വൺ ടീസസ് ഓർ ഹിറ്റ്സ് റിഗോ, ആരും റിഗോയെ ടീസസ്, TEASES ടീസസ് എന്ന് പറഞ്ഞാൽ അന്നോ ശല്യപ്പെടുത്തുക. ഇപ്പൊ ചില ചില കുട്ടികളൊക്കെ ഉണ്ട്, ഒരു പിന്നെ ഡോഗൊക്കെ അങ്ങോട്ട് പോയാൽ അതിനെ കല്ല് വെച്ചെറിയുക, അപ്പൊ അതിനെ ശല്യപ്പെടുത്തുക. ആരും അതിനെ ശല്യപ്പെടുത്താറും ഇല്ല, അതുകൊണ്ട് തന്നെ അതും തിരിച്ച് ആരെയും ശല്യപ്പെടുത്താറില്ല. വി ഓൾ ലവ് ഹിം, ഞങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ, ദ ചാപ്റ്റർ ഈസ് ഓവർ. നല്ല ലെസൺ അല്ലേ? ഓക്കെ, ഒരു ചെറിയൊരു സംഭവം, ചെറിയൊരു ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ ഒരു ഡോഗിനോടുള്ള ഒരു ഇഷ്ടം കാണിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് കുട്ടികളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡോഗിൻ്റെ പേര് പറയുന്നു, പിന്നെ കുറച്ച് ന്യൂ വേർഡ്സ് പറയുന്നുണ്ട്. നെയ്ബർഹുഡ്, ബാക്സ്, വാക്സ്, സ്ട്രേഞ്ചേഴ്സ്, ഫോൺ, ടീസസ്. നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ഏരിയ, ചുറ്റുപാട്. ബാക്ക് എന്ന് പറഞ്ഞാൽ ദ സൗണ്ട് ദാറ്റ് മേക്സ് ബൈ ഡോഗ്, ഡോഗ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് ബാക്ക്. വാക്സ് എന്ന് പറഞ്ഞാൽ മൂവ് വൺ സൈഡ് ടു അനദർ, വാല് ടെയിൽ എന്ത് ചെയ്യുന്നു, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ ആട്ടുന്നതിനാണ് ബാക്ക് എന്ന് പറയുന്നത്. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അപരിചിതർ, പരിചയം ഇല്ലാത്ത. ഫോണ്ട്, ലവിങ് ആൻഡ് കെയറിങ്. ടീസസ്, ടീസസ് എന്ന് പറഞ്ഞാൽ അന്നോയി, ശല്യപ്പെടുത്തുക. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഡോഗ്, റിഗോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബോയ്സ് ഫ്രണ്ട്, സാം. ഓക്കെ, അങ്ങനെയുള്ള ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അപ്പം ഒരു എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതൊക്കെ മനസ്സിലായി കാണും. അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക.
അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ടെക്സ്റ്റ് നന്നായിട്ട് അതാണ് ഏറ്റവും പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനും ഒക്കെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു